നമസ്കാരം. പഞ്ചാബ് ഹൗസിലെ തമ്മിലടിക്ക് പിന്നാലെ രാജസ്ഥാനിലും കോൺഗ്രസ് നേതാക്കളുടെ കൂട്ട തല്ലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നേതൃമാറ്റം ആവശ്യപ്പെട്ട് സച്ചിൻ പൈലറ്റ് വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. എന്നാൽ ഒരു കാരണവശാലും നേതൃമാറ്റം നടത്തില്ലെന്നാണ് AICCയുടെ നിലപാട്. കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷമായി തന്നെ തുടരുകയാണ്. നീണ്ട കൂട്ടയടികൾക്കും പ്രതിസന്ധിക്കും പിന്നാലെയാണ് പഞ്ചാബ് കോൺഗ്രസിലെ തമ്മിലടി അമരീന്ദർ സിംഗിനെ മുഖ്യമന്ത്രി പദവിയിൽ നിന്നും പുറത്താക്കിക്കൊണ്ട് കേന്ദ്ര നേതൃത്വം അവസാനിപ്പിച്ചത്. എന്നാൽ ഇതാ പഞ്ചാബിന് പിന്നാലെ രാജസ്ഥാനിലും നേതൃമാറ്റം ആവശ്യപ്പെട്ട് സച്ചിൻ പൈലറ്റ് വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. നേതൃമാറ്റം ഇപ്പോഴില്ലെന്നാണ് AICCയുടെ വാദം. മുമ്പ് കോൺഗ്രസ് മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിനെതിരെ പരസ്യമായി രംഗത്തെത്തിയ സച്ചിൻ പൈലറ്റ് തന്നെ അനുകൂലിക്കുന്ന MLA മാർക്കൊപ്പം മാറി നിന്നും പാർട്ടിക്ക് തലവേദന ഉണ്ടാക്കിയിരുന്നു. എന്നാൽ രാജസ്ഥാനിലും ഭരണതലത്തിൽ അഴിച്ചുപണി നടത്തുമെന്നും സൂചനകളുണ്ട്. മന്ത്രിസഭാ പുനഃസംഘടന ഉടൻ നടത്തണമെന്ന് മുഖ്യമന്ത്രിയോട് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചതായാണ് റിപ്പോർട്ട്. രാജസ്ഥാനിൽ ഹൈക്കമാൻഡ് നിർദ്ദേശങ്ങൾ പോലും പരിഗണിക്കാതെയാണ് മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിന്റെ ഇടപെടൽ. പാർട്ടി കാര്യങ്ങളെല്ലാം സ്വയം ഏറ്റെടുത്ത് നിയന്ത്രിക്കുന്ന അവസ്ഥയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത് ഹൈക്കമാൻഡിന്റെ അമർഷത്തിനും ഇടയാക്കിയിട്ടുണ്ട്. സച്ചിൻ പൈലറ്റിനെ അനുകൂലിക്കുന്ന വിഭാഗത്തിന് കൂടുതൽ പരിഗണന നൽകണമെന്നാണ് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇത് പൂർണ്ണമായി അഴിച്ചുപണി നടത്തുമെന്നതിന്റെ സൂചനയാണെന്നാണ് വിലയിരുത്തലുകൾ. എന്നാൽ ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം അംഗീകരിച്ചില്ലെങ്കിൽ നേതൃമാറ്റം ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. സമീപകാലത്ത് കോൺഗ്രസിലെ സംഘടനാ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് രാഹുൽ ഗാന്ധിയാണ്. പഞ്ചാബിൽ അമരീന്ദർ സിംഗ് രാജ്യഭീഷണി മുഴക്കിയപ്പോഴും അനുനയ നീക്കത്തിന് മുതിരാതെ പുതിയ മുഖ്യമന്ത്രിയെ നിയമിക്കുകയാണ് ചെയ്തത്. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ മുഖ്യമന്ത്രിയായി ചരൺജിത് സിംഗ് ചന്നി അധികാരത്തിലെത്തുകയും ചെയ്തു. ഹൈക്കമാൻഡ് നിർദ്ദേശം മറികടന്ന് നീങ്ങിയാൽ രാജസ്ഥാനിലും പഞ്ചാബ് ആവർത്തിച്ചേക്കുമെന്നാണ് സൂചന. അമരീന്ദർ സിംഗിനെ പുറത്താക്കുന്നതിന് ഒരു ദിവസം മുമ്പാണ് സച്ചിൻ പൈലറ്റ് ദില്ലിയിലെത്തിയത്. രാഹുൽ ഗാന്ധിയെ കാണുക എന്നതായിരുന്നു വരവിന്റെ ഉദ്ദേശം. ഈ വർഷം സച്ചിനും രാഹുലും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു അത്. രാജസ്ഥാനിലെ നേതൃമാറ്റമാണ് സച്ചിൻ ആവശ്യപ്പെട്ടതെന്നാണ് സൂചന. എന്നാൽ മാറ്റം ഇപ്പോഴില്ലെന്ന് AICC വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ സച്ചിൻ പൈലറ്റിന് അർഹതപ്പെട്ട സ്ഥാനങ്ങൾ നൽകുമെന്ന ഉറപ്പ് രാഹുൽ ഗാന്ധി നൽകിയതായും പൈലറ്റ് അത് പ്രതീക്ഷിച്ചു തന്നെയാണ് രാഹുൽ ഗാന്ധിയെ കണ്ടതെന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പക്ഷേ ഗെഹ്ലോട്ടിനെ മാറ്റാതിരിക്കുന്നതിന് പിന്നിലെ കാരണം കൂടെയുള്ള MLA മാരുടെ പിന്തുണയാണെന്നും സച്ചിൻ പൈലറ്റ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. രാഹുലിന്റെ മുന്നിലുള്ള മിഷൻ 2024 പ്ലാൻ ചർച്ച ചെയ്യാൻ കൂടിയായിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകിയിരുന്നത്. സച്ചിന് മുമ്പുണ്ടായിരുന്ന പദവികൾ രാജസ്ഥാനിൽ കിട്ടുമോ എന്ന് പോലും ഉറപ്പായിട്ടില്ല. രാഹുലിനാണെങ്കിൽ സച്ചിനെ ദേശീയ തലത്തിൽ വേണമെന്ന് ആഗ്രഹവുമുണ്ട്. നിലവിൽ ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഉത്തരാഖണ്ഡ് തിരഞ്ഞെടുപ്പിൽ ഫോക്കസ് ചെയ്തിരിക്കുകയാണ് കോൺഗ്രസ്. 2024 മുന്നിൽ കണ്ട് സംസ്ഥാനങ്ങളിൽ അടിമുടി മാറ്റങ്ങൾ വരുമെന്ന കാര്യം രാഹുൽ സച്ചിനെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രാജസ്ഥാനിലും വൈകാതെ മാറ്റമുണ്ടാകും. രാജസ്ഥാന്റെ ചുമതല തൽക്കാലം പൈലറ്റിനെ അനൌദ്യോഗികമായി ഏൽപ്പിച്ചിരിക്കുകയാണ് രാഹുൽ. 2018 കോൺഗ്രസ് അധികാരം പിടിക്കാൻ സച്ചിൻ ശ്രമിച്ചതുപോലെ 2024 വേണമെന്ന് രാഹുൽ അഭ്യർത്ഥിച്ചിട്ടുമുണ്ട്. ഒരു വർഷമാണ് രാഹുലിൽ നിന്ന് സമയമായി സച്ചിൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിലൂടെ നഷ്ടമായ വിശ്വാസം MLA മാരിലൂടെ തിരിച്ചുപിടിക്കാനും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ട്. എന്തായാലും പഞ്ചാബിൽ അമരീന്ദർ സിംഗിനെ പുറത്താക്കിയതുപോലെ അശോക് ഗെഹ്ലോട്ടിനെയും പുറത്തു കളയുമെന്നാണ് ഇപ്പോൾ സൂചനകളിൽ നിന്നും വ്യക്തമാക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ പുതിയ രാഷ്ട്രീയ നീക്കങ്ങളിൽ പല മുതിർന്ന നേതാക്കൾക്കും കടുത്ത അതൃപ്തിയുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.